അവളായി വഴി തേടണം, ഒരു ചിറകേറണം. ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം, ഇടനെഞ്ചിലെ മുറിവാരണം, ഇരു കണ്ണിലും മിഴിവേറണം. നന്മകൾ നാടൻപാട്ടിന് പോകുന്ന ആളാണോ? അതെന്താ ചോദിച്ചത്? അല്ല, തലയിൽ മുടി കണ്ട് ചോദിച്ചു പോയതാ. ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളി ഇട്ട് വന്നതിനെ കാച്ചു കുത്തിയാൻ കുത്തുന്നു. മനസ്സിലായിട്ട് നീ പോവേ, നീ ഓടി. ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ അച്ഛനോട് ഈ മനുഷ്യൻ പറഞ്ഞു 10 പൈസ വേണ്ട, മോളെ മതിയെന്ന്. ഇപ്പൊ 25,000 അങ്ങോട്ട് കൊടുത്തൊരു പെണ്ണിനെ കൊണ്ട് വന്നേക്കണ്. അവിടെ അമ്മയുടെ നായരെ നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ അവളുടെ അമ്മയുടെ നായരോ? പിന്നെ ഇതുവരെ നീ പറയുന്നത്? ഒരു കാര്യം, മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അവൾ ആരെ വിളിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം? നമ്മുടെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്തെ ഒന്നുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു? അങ്ങനല്ല, ഞാൻ അവിടെ കുളിക്കാൻ പോയ സമയത്ത് നീ പറഞ്ഞു എന്റെ ചോര തിളച്ചു വരെ ഇച്ചിരി ചായപ്പൊടി ഇട്ടപ്പോ ചോര ചായ കുടിക്കാം. എന്റെ ഭാര്യ ജാനകിനെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഇവനെ നോക്കിക്കൊള്ളും. അവൾ നിന്നെ വിളിക്കാറുണ്ടാ? നിന്റെ കിടക്കറാ എനിക്ക് എന്നെ വിളിക്കാറുണ്ട്. അതാ ഇവിടെ വന്നു ചായ കുടിക്കാൻ. അതല്ല, എന്താ ചായ കുടിക്കണ്ട? കുടിക്കാം, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓ, പുട്ടും മുട്ടയും പറോട്ടയും. ഹിന്ദിയും മേം ദോലൈൻ അറിയും ഹേ. മലയാളിയാ? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ച ഹിന്ദിനിക്ക് ചന്ദി മാത്രം അറിയൂ. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂ. ചേട്ടനൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മെനു കാണിക്ക് ഞാൻ പറയാം. എന്നിട്ട് നിങ്ങളുടെ മെനു കാണിക്ക് ഞാൻ പറയാം. എന്താ എന്റെ പൊന്നു പകളെ, ഞാൻ നാട്ടിൻപുറത്ത് താമസിക്കുന്നെങ്കിലും പക്ഷെ ഞാൻ ആരുടെ മെനു ഇതിലോട്ട് ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ നീ ഭംഗിയില്ലാത്ത പെണ്ണാണ്. ഭംഗിയില്ല, നിന്നെ കാണാൻ ഭംഗിയില്ലല്ലോ. ഇനി എവിടെ നോക്കട്ടെ? നോക്കട്ടെ. ആ, ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്, ഭംഗി. சரி, என்ன கல்யாணம் பண்ணனும் யார்கிட்ட கேக்கணும்? அப்பா அம்மா சார் இது அவ்வளவுதான். நான் யார்கிட்ட கேக்குறது? நானே முடிவு பண்ண போதும். ஏன் உங்க அப்பா அம்மா எல்லாம் கேட்க மாட்டியா? இருந்தா தானே சிம்பத்தி இல்ல மேடம், பிளீஸ். It's just not the truth.
this is the truth. எனக்கு வர்ற ஆத்திரத்துக்கு அவனை கொலை பண்ண போறேன். நான் சுட்டு அவன் ஜாகணும்னு எழுதி இருக்கு. உங்களுக்கு சுட தெரியுமா? என்னங்க ஒரு தோசை சுட்டவனுக்கு துப்பாக்கி எடுத்து சுட தெரியாதா? துப்பாக்கி கிடைக்கலன்னா கத்தி எடுத்து குத்தி கிண்டிட வேண்டியதா? கத்தி கிடைக்கலன்னா குறவளை கடிச்சு முழுங்கிட வேண்டியதா?